ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ലളിതാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് എല്ലാവരും തന്നെ വളരെ ഹെൽത്ത് കോൺഷ്യസ് ആണ്. മെലിഞ്ഞിരിക്കണം, അതേസമയം ഹെൽത്തി ആയിട്ടിരിക്കണം, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റണം. അതിന് കാർബോഹൈഡ്രേറ്റ്സ് കുറച്ച് ന്യൂട്രിറ്റീവായിട്ടുള്ള ഭക്ഷണക്രമങ്ങളാണ് എല്ലാവർക്കും വേണ്ടത്. ജോലിക്കാർക്കൊക്കെ രാവിലെ വിസ്തരിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ സമയമില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി വളരെ ഹെൽത്തിയും ന്യൂട്രിറ്റീവും അതേസമയം വെയ്റ്റ് ലോസിനെ സഹായിക്കുന്നതുമായ ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് സ്മൂതി എങ്ങനെ തയ്യാറാക്കുമെന്നാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അതിന് അരക്കപ്പ് പാലെടുത്തിട്ടുണ്ട്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മത്തങ്ങാക്കുരു, അതായത് പംകിൻ സീഡ്സ്. പിന്നെ 1 ഡേറ്റ്, അതായത് ഈന്തപ്പഴം. പിന്നെ 2 ടേബിൾ സ്പൂൺ ഓട്സ്. 1 ടീസ്പൂൺ ഫ്ലാക്സ് സീഡ്സ്. 8-ഓ 10-ഓ വെത. പിന്നെ 10 കിസ്മിസ്. ബദാമും കിസ്മിസും ഒക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. 1 ടീസ്പൂൺ ഫലൂഡ സീഡ്സോ ചിയ സീഡ്സോ എടുക്കാവുന്നതാണ്. പിന്നെ 1 റോബസ്റ്റ പഴത്തിൻ്റെ പകുതി. ഫലൂഡ സീഡ്സ് നമുക്ക് സ്വല്പം വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വയ്ക്കാം. പിന്നെ പഴവും ഫലൂഡ സീഡ്സും ഒഴിച്ച് ബാക്കിയെല്ലാം പാലിനകത്ത് കുതിർക്കാൻ വയ്ക്കണം. അത് 20 മുതൽ 30 മിനിറ്റ് വരെ കുതിർക്കാൻ വയ്ക്കണം. ഇനിയും പാലിലേക്ക് നമുക്ക് ആദ്യം പംകിൻ സീഡ്സ്, അതായത് മത്തങ്ങാക്കുരു. മത്തങ്ങാക്കുരു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സീഡാണ്. പിന്നെ കപ്പലണ്ടി. കപ്പലണ്ടിക്ക് പകരം നട്ട്സ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. കിസ്മിസ്, ബദാം, ഫ്ലാക്സ് സീഡ്സ്. അത് വളരെ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ള ഒരു നല്ല സീഡാണ് ഫ്ലാക്സ് സീഡ്സ്. വളരെ ന്യൂട്രിറ്റീവും ഹെൽത്തിയുമാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഓട്സ്. ഓട്സൊക്കെ കുതിർത്താൽ മതി, വേവിക്കണ്ട. വേവിച്ച് കഴിയുമ്പോൾ അത് സ്റ്റാർച്ചാവും. അത് കാരണം ഇപ്പോൾ എല്ലാവരും കുതിർത്താണ് കഴിക്കുന്നത്. പിന്നെ 1 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരു കളഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ഇതിൻ്റെ കൂടെ ഇടാം. ഇനി ഈന്തപ്പഴത്തിനകത്തെ കുരു കളഞ്ഞതിന് ശേഷം ഈന്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും കൂട്ടത്തിലേക്ക് അരിഞ്ഞ് കൂട്ട് കൊടുക്കാം. മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഈന്തപ്പഴമൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഈ സ്മൂതിക്ക് ആവശ്യത്തിനുള്ള മധുരമുണ്ട്. ഇനിയും കൂടുതൽ മധുരത്തിനൊന്നും ആവശ്യമില്ല. 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിലേക്ക് 1/2 റോബസ്റ്റ പഴം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കി കുതിർത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സിയിലടിച്ച് എടുത്തുകൊണ്ട് വന്നതിന് ശേഷം കാണിക്കാം. മിക്സിയിലിങ്ങനെ നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് സെർവ് ചെയ്യാവുന്നതാണ്. ഗ്ലാസ്സിലെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ചിയ സീഡ്സോ ഫലൂഡ സീഡ്സോ ആവശ്യത്തിന് ചേർത്ത് സെർവ് ചെയ്യാവുന്നതാണ്. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കുമൊക്കെ പറ്റിയ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് സ്മൂതിയാണിത്. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഹോർലിക്സിൻ്റെ ബൂസ്റ്റിൻ്റെ ഒരു സാഷേ പാക്കറ്റ് മുകളിലൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും. പംകിൻ സീഡ്സ്, ചിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ് ഇതൊക്കെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള സീഡ്സുകളാണ്. ഫ്ലാക്സ് സീഡ്സിലും ഓട്സിലും ഒമേഗ 3 ഫൈബർ, ആൻറ്റി ഓക്സിഡൻസ്, പ്രോട്ടീൻസ് ഇവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതേപോലെ പീനട്ട്സും ഹൈലി പ്രോട്ടീൻ റിച്ചാണ്. അതുപോലെ തന്നെ ഫൈബർ കണ്ടൻറ്റും നാച്ചുറൽ ഹെൽത്തി ഫാറ്റും ധാരാളം അടങ്ങിയിട്ടുള്ളതുമാണ്. 1 മാസം ഈ വെയ്റ്റ് ലൂസ് സ്മൂതി കഴിച്ചതിന് ശേഷം ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ ആദ്യമായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ഓളെന്ന് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. അതുപോലെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.